奈良ドラくんのスワミー ശരൺ നമ്പൂതിരിയാണ് നട തുറക്കുക. പുതിയ ശബരിമല മാളികപ്പുറ മേൽശാന്തിമാരും ഇന്ന് ചുമതലയേൽക്കും. സന്നിധാനത്ത് നിന്നും ഷാനോസ് ഡേവിഡും പമ്പയിൽ നിന്ന് ശശിനാരായണനും വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം ഷാനോസിലേക്ക്. ഷാനോസ്, ഇന്ന് സന്നിധാനത്തുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ശബരിമല നട അല്പസമയത്തിനകം തുറക്കും. 5 മണിക്കാണ് നട തുറക്കുക. തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്ര മേൽശാന്തിയൻ പരമേശ്വരൻ നമ്പൂതിരിയാണ് ക്ഷേത്ര ശ്രീകോവിലെ നട തുറന്ന് ദീപങ്ങൾ തെളിയിക്കുക. അതിനുശേഷം ഉപദേവതാ ക്ഷേത്രങ്ങളിലെയും നടകൾ തുറക്കും. പിന്നീട് അവിടെയൊക്കെയും വിളക്കുകൾ തെളിയിക്കും. അതിനുശേഷമായിരിക്കും 18-ാം പടിക്ക് മുകളിലായിട്ടുള്ള ആഴിയിലേക്ക് മേൽശാന്തി അഗ്നി പകരുക. ഇതിനുശേഷം ഇരുമുടിക്കെട്ടിമേന്തി ശരണം വിളികളുമായി കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇവിടേക്ക് കടന്നു വരും. 18-ാം പടി കയറി കടന്നു വരും. തുടർന്നാണ് തന്ത്രി ഭക്തർക്ക് വിഭൂതി പ്രസാദം വിതരണം ചെയ്യുക. നട തുറക്കുന്ന ദിവസമായതുകൊണ്ട് ഇന്ന് ഈ ദിവസം പ്രത്യേക പൂജകളോ മറ്റും തന്നെ ഒന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോവിഡിൻ്റെ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലത്തിന് ശേഷം നിയന്ത്രണങ്ങളില്ലാതെയുള്ളൊരു ശബരിമല തീർത്ഥാടന കാലമാണ് ഇത്തവണത്തേത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ളത് ശബരിമല മേൽശാന്തിയെയും മാളികപ്പുറം മേൽശാന്തിമാരുടെയും അവരോധിക്കൽ ചടങ്ങും ഇന്നുണ്ടാകും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. രഞ്ജിത്ത്, ശബരിമലയിൽ ഇന്ന് നട തുറക്കും. ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യം അവിടെയുണ്ട് എന്ന് വേണം കരുതാൻ. രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങൾ നിരവധിയായി അങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഷാനോസ് ദേവരാണ് അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ പുതിയ 2 മേൽശാന്തിമാരും മാളികപ്പുറം ശബരിമല മേൽശാന്തിമാർ ഇന്ന് ചുമതലയേൽക്കും. പമ്പയിലും തിരക്ക്, അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരമെന്നാണ് മനസ്സിലാകുന്നത്. ഭക്തജനങ്ങൾ അങ്ങോട്ടേക്ക് നട തുറക്കുന്നതനുസരിച്ച് ഇന്നും നാളെയും ഒക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള തയ്യാറെടുപ്പിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ വൃദ്ധശുദ്ധിയുടെ നാളുകൾ, ശരണം വിളിയുടെ നാളുകൾ. ശശിനാരായണൻ, എങ്ങനെയുണ്ട് പമ്പയിലെ തിരക്ക്? ഭക്തരുടെ വലിയ കൂട്ടം ശബരിമലയിലേക്ക് കടന്നു പോകുന്നുണ്ടോ? ശശിനാരായണൻ, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, നമുക്ക് മറ്റ് ചില വാർത്തകളിലേക്ക് പോകാം.